ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡയഗ്രാഫ്സ് ആണ് സോ അതിൽ ഫേസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയായിരുന്നു വിച്ച് ഇസ് എ സിമ്പിൾ ഡയഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ലൂപ്സ് ഓർ പാരലൽ എഡ്ജസ് അപ്പം ഇതൊന്നും ഇല്ലാത്തതിനെയാണ് നമ്മൾ സിമ്പിൾ ഡയഗ്രാഫ്സ് എന്ന് പറയുന്നത് അടുത്തത് നമുക്കുള്ളത് കംപ്ലീറ്റ് ഡയഗ്രാഫ്സ് ആണ് സോ ഒരു കംപ്ലീറ്റ് ഡയഗ്രാഫെന്ന് പറയുമ്പോൾ തന്നെ മെഗെൻ ഇറ്റ്സ് എ ഡിറക്റ്റഡ് ഗ്രാഫ് ആൻഡ് ദർ ഇസ് ലൈക്ക് ആൻഡ് എഡ്ജ് ബിറ്റ്വീൻ എവറി വേർട്ടിക്സ് ആൻഡ് ഇവിടെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലോട്ടും ഉള്ള എഡ്ജസ് ആ വേർട്ടിസസ് തമ്മിൽ കാണും അതായത് നമ്മൾ യൂഷ്വലി പഠിച്ചത് എന്താണ് വി വണ്ണും വി റ്റൂവും തമ്മിലൊരൊറ്റ എഡ്ജുണ്ടെങ്കിൽ അതൊരു കംപ്ലീറ്റ് ഗ്രാഫാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ സിൻസ് ഇറ്റ്സ് എ കേസ് ഓഫ് എ ഡൈഗ്രാഫ് നമുക്കിവിടെ ഒരു എന്താ ഒരു ഡയറക്ഷനുണ്ട് അടുത്ത വേറൊരു ഡയറക്ഷനുണ്ട് ഇതിനെയാണ് നമുക്കൊരു കംപ്ലീറ്റ് ഡൈഗ്രാഫ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ മൂന്ന് വേർട്ടിസസ് ഉള്ളതിൻ്റെ എക്സാമ്പിളാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് അസെമെട്രിക് ഡയഗ്രാഫ്സ് ആണ് അസെമെട്രിക് ഡയഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഹാവ് അറ്റ് മോസ്റ്റ് വൺ ഡിറക്റ്റഡ് എഡ്ജ് ബിറ്റ്വീൻ ദ എന്താ വേർട്ടിസസ് അതായത് നമ്മളുടെ എല്ലാ വേർട്ടിസസും ഇവിടെ കണക്റ്റഡ് ആയിരിക്കും പക്ഷേ മാക്സിമം ഒരു എഡ്ജ് ഉണ്ടാവൂ പാരലൽ എഡ് എഡ്ജസ് ഉണ്ടാവത്തില്ല ഒരു അസെമെട്രിക് ഡയഗ്രാഫിൽ ബട്ട് ദ ഇറ്റ് ക്യാൻ ഹാവ് ലൂപ്സ് അതാണ് ഒരു അസ് സിമെട്രിക് ഡയഗ്രാഫുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് സിമെട്രിക് ഡയഗ്രാഫ് സിമെട്രിക് ഡയഗ്രാഫ് നമ്മൾ ഓൾറെഡി ഈ ഈക്വലൻസ് റിലേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ അതിനകത്ത് സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ് ഇഫ് ദെർ ഇസ് എനെഡ് കണക്റ്റിംഗ് ഫ്രം എ ടു ബി ദർ ഷുഡ് ബി എന കണക്റ്റിംഗ് ഫ്രം ബി ടു എ അതായത് ഇവിടെ എനിക്കൊരു വി വൺ വി ടു എഡ്ജ് എഡ്ജുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചും ഒരു എഡ്ജ് വേണം ഇറ്റ് ഡസൻ മീൻ ദാറ്റ് എല്ലാ വേർഡ്സും തമ്മിൽ എഡ്ജ് വേണം അതായത് ഇപ്പോൾ വി വി വണ്ണും വി ത്രീയും തമ്മിൽ എനിക്കൊരു കണക്ട് ക്ഷണമില്ല അല്ലേ പക്ഷേ ഇഫ് ഐ എം ഹാവിംഗ് വൺ എഡ് ദർ ഷുഡ് ബി എൻ എഡ് ലൈക്ക് ബാലൻസ് തിരിച്ചും ഒരു എഡ്ജ് വേണം എന്നുള്ളതാണ് സിമെട്രിക് ഡയഗ്രാഫ്സ് നമ്മളെ പഠിപ്പിക്കുന്നത് സോ ദി കംപ്ലീറ്റ് സിമെട്രിക് ഡയഗ്രാഫ് വിൽ ഹാവ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ എഡ്ജസ് ആൻഡ് കംപ്ലീറ്റ് ഡയഗ്രാഫ് വിൽ ഹാവ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എൻ ഇൻ ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു എഡ്ജസ് കംപ്ലീറ്റ് അസിമെട്രിക് ഡയഗ്രാഫിന് നമ്മളൊരു ടൂർണമെൻറ്റ് എന്നും വിളിക്കാറുണ്ട് ഇനി അടുത്തത് ബാലൻസ്ഡ് ഡയഗ്രാഫ് ബാലൻസ്ഡ് ഡയഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലേ ഔട്ട് ഡിഗ്രി ആൻഡ്

ഔട്ട് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഐ കൻ കോൾ ഇറ്റ് റെഗുലർ ഡയഗ്രാഫ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം ഈ ഒരു സംഭവം റൈറ്റ് ഈ വി വൺ വി ടു തിരിച്ച് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഐ എം ഹാവിംഗ് വൺ ഗ്രാഫ് യുവർ ഗ്രാഫ് ലൈക്ക് ദിസ് സോ ഇവിടെ എൻ്റെ വി വണ്ണിൻ്റെ ഔട്ട് ഡിഗ്രി നോക്കിക്കേ ഔട്ട് ഡിഗ്രി വൺ ആണ് മൈ ഇൻ ഡിഗ്രി ഈസ് ഓൾസോ വൺ വി ടുവിൻ്റെ ഔട്ട് ഡിഗ്രി വൺ ആണ് ഇൻ ഡിഗ്രി ഈസ് ഓൾസോ വൺ സോ ദിസ് ഈസ് എ ബാലൻസ്ഡ് ഡയഗ്രാഫ് ഓൾസോ എ റെഗുലർ ബാലൻസ്ഡ് ഡൈഗ്രാഫ് ഓക്കെ സോ അങ്ങനെയാണ് അത്രയൊക്കെയാണ് നമ്മളുടെ ഡൈഗ്രാഫ്സിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈഗ്രാഫും ബൈനറി റിലേഷനും തമ്മിലുള്ള ഒരു കണക്ഷനാണ് സൊ അതിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ജസ്റ്റ് വേണം ഈക്വലൻസ് റിലേഷൻ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് കാര്യങ്ങൾ വരുമ്പോഴാണ് റിഫ്ലെക്സിഫ് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്താണ് റിഫ്ലെക്സീവ് റിഫ്ലക്സീവ് എന്ന് പറയുന്നത് എ ഇറ്റ് സെൽഫ് ഷുഡ് ബി എ പാർട്ട് ഓഫ് ദ സെറ്റ് ആണ് നമ്മൾ റിഫ്ലെക്സീവ് എന്ന് പറയുന്നത് സിമടട്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് സിമെട്രിക്ക് എന്ന് പറഞ്ഞാൽ എ കോമ ബി ഇസ് എ പാർട്ട് ഓഫ് എ സെറ്റ് ആണെങ്കിൽ ബി കോമ എ ഷുഡ് ഓൾസോ ബി എ പാർട്ട് ഓഫ് ദി സെറ്റ് ദെൻ ട്രാൻസിറ്റീവ് ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇഫ് എ കൊമ ബി ആൻഡ് ബികോമ സി ഇസ് എ പാർട്ട് ഓഫ് ദ സെറ്റ് ദൻ എ കൊമ സി ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് ദി സെറ്റ് അപ്പം ഈ ഒരു സെയിം ഐഡിയ ആണ് നമ്മൾ ഡയഗ്രാഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് സോ ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡയഗ്രാഫ് ഇസ് എ റിഫ്ലക്സീവ് ഡയഗ്രാഫ് റിഫ്ലെക്സീവ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റഡ് ബൈ റിപ്രസെൻറ്റഡ് ബൈ ലൂപ്സ് ലൂപ്സ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സോ ഇഫ് ഐ എം ഹാവിംഗ് എ ഡയഗ്രാഫ് ലൈക്ക് ദിസ് ഓക്കെ ഇങ്ങനെ എനിക്കൊരു ഡയഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കുക ഇറ്റ്സ് റിഫ്ലെക്സീവ് ഇഫ് എവ്രി വെർട്ടെക്സ് വി ഇസ് ഹാവിങ് എ ലൂപ്പ് ഓൺ ഇറ്റ്സ് ഓൺ ഓക്കെ ഇത് ഒരു റിഫ്ലക്സീവ് ഡയഗ്രാഫ് അല്ല ബിക്കോസ് എന്തുകൊണ്ടാണ് വി ഫോറിന് ഒരു ലൂപ്പ് ഇല്ല ഇഫ് വി ഫോറിന് ലൂപ്പ് വരുമ്പോഴത്തേനും ഇറ്റ്സ് എ റിഫ്ലെക്സീവ് ഡയഗ്രാഫ് സോ റിഫ്ലക്സീവ് അല്ലാത്ത ഡയഗ്രാഫ്സിനെ നമുക്ക് ഇർ റിഫ്ലെക്സീവ് ഡയഗ്രാഫ്സ് എന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഡയഗ്രാഫ്സ് ആണ് സോ നമുക്കറിയാം ഇഫ് ഐ എം ഹാവിംഗ് എ വേർട്ടിക്സ് വി വൺ വി ടു ആൻഡ് വി ത്രീ ഇഫ് ഐം ഹാവിംഗ് എൻ എഡ്ജ് ബിറ്റ്വീൻ വി വൺ ആൻഡ് വി ടു ദെൻ ഇഫ് ദെർ ഇസ് എൻ എഡ്ജ് ഫ്രം വി ടു വി വൺ അതായത് എ കോമ ബി ആൻഡ് ബി കോമ എ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക് കോൾ ദിസ് എ സിമെട്രിക് ഡയഗ്രാഫ് ഓക്കെ ഇവിടെ ഇപ്പോൾ എനിക്കൊരു ഐസൊലേറ്റഡ് വേർട്ടിക്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ ബിക്കോസ് എനിക്ക് ഇവിടെ ഒരു എഡ്ജ് ഇല്ല വി വണിലോട്ട് വി ടുവിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് സോ ഇഫ് ഐ എം ഹാവിംഗ് എൻ എഡ്ജ് ബിറ്റ്വീൻ വി വൺ ടു വി ടു ദെർ ഷുഡ് ബി എ Edge between v1 to v2 to v1. I can call this digraph a symmetric digraph. Aditada transitive. If I am having uh, in, uh, edges v V1, V2 and V3. If I am having a connection between V2 to V1 to V2 and V2 to V3, there should be a connection between V1 to വി ത്രീ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ കിൻ കോൾ ഇറ്റ് എന്താ പറയുന്നത് ട്രാൻസിറ്റീവ് ഡയഗ്രാഫ് ഓക്കെ സോ ഇവിടെ വി വൺ ടു വി ടു കണക്ഷൻ ഉണ്ട് വി ടു ടു വി ത്രീ കണക്ഷൻ ഉണ്ട് ആൻഡ് ഹെൻസ് ദർ ഷുഡ് ബി എ കണക്ഷൻ ബിട്വീൻ വി വൺ ടു വി ത്രീ ടു കോൾ ഇറ്റ് ട്രാൻസിറ്റീവ് ഡയഗ്രാഫ് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിനു പല പല എക്സാമ്പിൾസ് കാണാനായിട്ട് സാധിക്കും ഇനി ഈക്വലൻസ് ഡയഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്തിനാണ് നമുക്ക് നോക്കുന്നത് ഈക്വലൻസ് എന്ന് പറയുമ്പോഴത്തേനും ഓൾ ദി ത്രീ ക്യാരക്ടറിസ്റ്റിക്സ് മസ്റ്റ് ബി പ്രെസെൻറ്റ് റൈറ്റ് ഈക്വലൻസ് ഡയഗ്രാഫ് എന്ന് പറയുന്നത്

വി വൺ ടു വി ടു വി ടു വി വൺ ഐ നീഡ് ടു ഹാവ് എ ലൈൻ സിമിലർലി ഇവിടെയും എനിക്ക് തിരിച്ചൊരു ലൈൻ വേണം സിമിലർലി ഇവിടെയും എനിക്ക് തിരിച്ചൊരു ലൈൻ വേണം ഇനി അടുത്ത ട്രാൻസിറ്റീവ് ആണോ നോക്കിക്കേ വി വൺ ടു വി ടു കണക്ട് ചെയ്യുന്നു വി ടു വി ത്രീ കണക്ട് ചെയ്യുന്നു എം ഐ ഹാവിങ് എ കണക്ഷൻ ഫ്രോം വി വൺ ടു വി ത്രീ യെസ് സോ ദിസ് ഗ്രാഫ് ഐ കെൻ ക്വാളിറ്റസ് ഇൻ ഈക്വി ബാലൻസ് ഗ്രാഫ് സോ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാനുണ്ട് ആൻഡ് ദെൻ വിൽ ഹാവ് അവർ മോഡ്യൂൾ കംപ്ലീറ്റഡ് So, the first question that we have to do is that consider s is equal to 3, 4, 7, 5, and 8. We have to a a relation a, b, where a is greater than b. Right? So, we will have to construct a digraph. That is that, we need to draw our uh, the vertices. the will draw vertices 3, uh, 4, 5, 7. എയ്റ്റ് ഇത് നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ഡ്രോ ചെയ്യാം ഇറ്റ് ഇസ് നോട്ട് ദറ്റ് ഐ ഡ്രൂ ലൈക്ക് ദിസ് യു ഹാവ് ടു ഡ്രോ ലൈക്ക് ദാറ്റ് ഓക്കെ ഇനി അടുത്തത് എ ഇസ് ഗ്രേറ്റർ ദാൻ ബി ഇവിടുത്തെ സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ ത്രീ ആണ് ത്രീ ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ എനി വൺ റൈറ്റ് ഇനി അടുത്ത് ഫോർ എടുക്കാം ഫോറിൽ ഫോർ ഇസ് ഗ്രേറ്റർ ദാൻ ത്രീ അതുകൊണ്ട് ഫോർ ടു ത്രീ നമുക്കൊരു ഡയറക്റ്റഡ് എഡ്ജ് വരയ്ക്കാം വേറെ എന്തെങ്കിലുമുണ്ടോ ഇല്ല ഫൈവ് അടുത്തത് എടുക്കാം സോ ഫൈവ് ഇസ് ഗ്രേറ്റർ ദാൻ ഫോർ ആൻഡ് ഫൈവ് ഇസ് ഗ്രേറ്റർ ദാൻ ത്രീ അല്ലേ അങ്ങനെ നമുക്ക് വരയ്ക്കാമല്ലോ ഇനി അടുത്തത് സെവൻ എടുക്കാം സെവൻ ഇസ് ഗ്രേറ്റർ ദാൻ ഫോർ ഗ്രേറ്റർ ദാൻ ഫൈവ് ആൻഡ് ഗ്രേറ്റർ ദാൻ ത്രീ അടുത്തത് എയ്റ്റ് എടുക്കാം എയ്റ്റ് ഇസ് ഗ്രേറ്റർ ദാൻ സെവൻ ഗ്രേറ്റർ ദാൻ ഫോർ ഗ്രേറ്റർ ദാൻ ഫൈവ് ആൻഡ് ഗ്രേറ്റർ ദാൻ ത്രീ സോ ഇങ്ങനെയാണ് നമുക്ക് ഒരു റിലേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്കിതിനെ വരയ്ക്കാനായിട്ട് സാധിക്കുന്നത് സോ വീൽ ഹാവ് വൺ മോർ ക്വസ്റ്റൻ വിത്ത് റെസ്പെക്റ്റ് ടു റിലേഷൻസ് സോ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേനും നമ്മളുടെ സെറ്റിലെ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് വേർട്ടേസസ് ആയിട്ട് എടുത്ത് വേണം ഇവരെ കണക്ട് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രോ അ ഡയഗ്രാഫ് ടു ദി റിലേഷൻ ആർ ഓൺ സെഡ് എയ്റ്റ് സെഡ് എയ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി മോഡ്യൂളോ ആണ് വിച്ച് മീൻസ് ദാറ്റ് നമ്മളുടെ ഡിവിഷനിൽ നമുക്ക് എയ്റ്റ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സിനെയൊക്കെയാണ് നമ്മൾ സെഡ് എയ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ദാറ്റ് ക്യാൻ ബി സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആൻഡ് സെവൻ അതായത് യൂഷ്വലി ഇസ് അറ്റ് എൻഡെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേനും ഇറ്റ് ക്യാൻ ബിഗിൻ ഫ്രം സീറോ വൺ അപ് ടു എൻ മൈനസ് വൺ സോ ഇത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക ഇതൊരു മോഡ്യൂളർ ഫംഗ്ഷൻ ആണ് ആൻഡ് മൈ റിലേഷൻ ഇസ് ദാറ്റ് എ റിലേറ്റഡ് ടു ബി ഇഫ് എ ക്യാൻ ഡിവൈഡ് ബൈ ബി റൈറ്റ് അപ്പം ബി നീഡ് ടു ചെക്ക് വെതർ ആ റിസൻ ഈക്വീ ബാലൻസ് റിലേഷൻ ഓർ നോട്ട് സോ എ ഡിവൈഡ് ബൈ ബി പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം സോ ഐ എം നൗ ഡ്രോയിങ് സീറോ 1, 2, three, four, five, six and 7. Right? 1 can divide by itself. Right? 2 can divide by itself. 3 can divide by itself. 4 can divide by itself. 5 can divide by itself. സിക്സ് ക്യാൻ ഡിവൈഡ് ബൈ ഇറ്റ്സെൽഫ് ആൻഡ് സെവൻ ക്യാൻ ഓൾസോ ഡിവൈഡ് ബൈ ഇറ്റ്സെൽഫ് സീറോ ഇല്ല അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി റിഫ്ലക്സീവ് എന്നുള്ള ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ നമുക്ക് കിട്ടുന്നില്ല സോ ഇറ്റ്സ് നോട്ട് എൻ ഈക്വാലൻസ് റിലേഷൻ പക്ഷെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡയഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ സോ നമുക്കിവിടെ വെച്ച് നിർത്താനായിട്ട് പറ്റില്ല സോ യു നീഡ് ടു ഡ്രോ എ ഡയഗ്രാഫ് സോ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് വൺ ആൻഡ് സീറോ നമുക്ക് ഡിവിഷൻ ചെയ്യാനായിട്ട് പറ്റില്ല സീറോ ഡിവൈഡഡ് ബൈ വൺ ആണ് പറ്റുന്നത് സോ എന്താണ് നമ്മൾ ചെയ്യുന്നത് വി ആർ ഡ്രോയിങ് എഡ്ജ് ഫ്രം സീറോ ഡിവൈഡഡ് ബൈ വൺ അല്ലേ ഇപ്പം എ ബൈ ബി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ബി ഡിവൈഡ് ബൈ എ ഷുഡ് ഗിവൻ ഇൻടീച്ചർ എന്നാണ് ഈ ഒരു ക്വസ്റ്റിൻ ചോദിക്കുന്നത് സോ എഗൻ എല്ലാത്തിനും നമുക്ക് സീറോ വെച്ച് ഏതൊരു ഡിജിറ്റും നമുക്ക് സീറോ വെച്ചിട്ട് എന്നാ ഡിനോമിനേറ്ററിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും സോ വി ക് ഗിവ് ഇറ്റ് ലൈക്ക് ദിസ് സോ ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ ആരോസ് പോകേണ്ടത് ഓക്കെ സോ സീറോ നമ്മളുടെ കംപ്ലീറ്റ് ആണ് ഇനി അടുത്ത വൺ വൺ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ടു ഡിവൈഡഡ് ബൈ വൺ പോസിബിൾ ആണല്ലേ ത്രീ ഡിവൈഡ് ബൈ വൺ എല്ലാം ഡിവൈഡഡ് ബൈ വൺ പോസിബിൾ ആണ് എഗൈൻ സോ വൺ ടു ടു നമുക്ക് ആരോ കൊടുക്കാം വൺ ടു ത്രീ ആരോ കൊടുക്കാം വൺ ടു ഫോർ ആരോ കൊടുക്കാം വൺ ടു ഫൈവ് ആരോ കൊടുക്കാം ഫൈവ് യാ വൺ ടു സിക്സ് ആരോ കൊടുക്കാം ആൻഡ് വൺ ടു സെവൻ ആരോ കൊടുക്കാം എഗെയിൻ നമ്മൾ നോക്കുന്നത് ബി ബൈ എ ആണ് സോ അങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻസ് കൊടുക്കുന്നത് ഇനി അടുത്തത് ടു ഡിവൈഡഡ് ബൈ ത്രീ പറ്റത്തില്ല ഫോർ ബൈ ടു ഉണ്ടല്ലേ ഫോർ ബൈ ടു എന്ന് പറയുമ്പോൾ ഫോർ ടുവിലോട്ട് നമുക്ക് ആരോ വരയ്ക്കാം സിക്സ് ടു ഉണ്ട് സോ ആരോ വരയ്ക്കാം സെവൻ ടു ഇല്ല സോ ടുവിൻ്റെ കഴിഞ്ഞു ത്രീ നമുക്ക് സിക്സ് ഡിവൈഡ് അല്ലേ സിക്സ് ഡിവൈഡഡ് ബൈ ത്രീ ഉണ്ട് സോ ഇതിങ്ങനെ നമുക്ക് ആരോ വരയ്ക്കാം വേറെ ത്രീ ആയിട്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ആരും ഇല്ല ഫോറുമായിട്ട് വേറെ ആരും ഇല്ല ഫൈവ് ഇല്ല സിക്സ് ഇല്ല സെവൻ ഇല്ല സോ ദിസ് ഇസ് ആർ ലാസ്റ്റ് ഗ്രാഫ് അല്ലേ നമ്മളുടെ ഗ്രാഫ് ഇങ്ങനെയാണ് വരേണ്ടത് ആൻഡ് ഇവിടെ എഗെയിൻ നമ്മുടെ സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റൻ ആൻസർ ചെയ്തേക്കണം ദാറ്റ് ഇസ് ജസ്റ്റ് ഗിവൺ റിലേഷൻ ഓർ ദി ഗിവൺ റിലേഷൻ ആർ ഇസ് നോട്ട് എൻ ഈക്വി ബാലൻസ് റിലേഷൻ സോ അങ്ങനെയാണ് ഇത് റിലേറ്റഡ് ക്വസ്റ്റൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്